നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഇതിനെ ഒരു കളിയാക്കലായോ ട്രോളായോ നിങ്ങൾ എടുക്കരുത് ഇത് രോദനമാണ് താൽക്കാലിക പാർട്ടി സെക്രട്ടറിയുടെ രോദനം ഈ രോദനം കണ്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ല വിജയരാഘവൻ സഖാവ് എന്തോ ഒരു ആവശ്യത്തിന് ആ പാർട്ടി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു പോയപ്പോൾ നമ്മുടെ കോടിയേരി ബാക്കിൽ വന്നിരിക്കുന്നു എങ്ങനെയുണ്ട് അപ്പോൾ കോടിയേരിയുടെ രണ്ട് മക്കളുടെയും കാര്യം ഏകദേശം ഇപ്പോൾ കുഴപ്പമില്ലാത്ത അന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വൈയായ്മകളും തനിയെ തന്നെ മാറി പമ്പ കടന്ന് ഇപ്പോൾ അദ്ദേഹം പഴയ പാർട്ടി സെക്രട്ടറി പദവി ഔദ്യോഗികമായി ചുമതലകൾ വഹിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിലും അദ്ദേഹം തന്നെയാണ് പാർട്ടി സെക്രട്ടറി എന്നാലും പാർട്ട് ടൈം പാർട്ടി സെക്രട്ടറി ആയിരുന്നു വിജയരാഘവൻ ചിലർ പറയുന്ന അദ്ദേഹം നൈറ്റ് വാച്ച്മാൻ കൂടിയാണ് എന്നുള്ളതാണ് നൈറ്റ് വാച്ച്മാൻ ആയിരുന്നാലും അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിനെ ട്രോളി സെൽഫ് ഗോൾ അടിക്കുന്ന സെൽഫ് ഗോൾ അടി വീരനാണ് നമ്മുടെ വിജയരാഘവൻ അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ സൈക്കിൾ യാത്ര നോക്കാൻ വേണ്ടിയാണ് പുറത്തു പോയത് പുറത്തു പോയി തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് പാർട്ടി സെക്രട്ടറി ചുമതലയിൽ നിന്നും പാർട്ട് ടൈം സ്ഥാനത്ത് നിന്നും അങ്ങയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു പൂർത്തീകരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ വി ഡി സതീശനൊരു ഡയലോഗ് അടിച്ചു 50 രൂപയുടെ പെട്രോളിന് 5 തവണ സമരം നടത്തിയ പാർട്ടിയുടെ താൽക്കാലിക സെക്രട്ടറിയുടെ ഈ ഒരു രോദനം അതായത് സൈക്കിൾ റാലിയെ പരിഹസിച്ചുകൊണ്ടുള്ള രോദനം ഞങ്ങൾ അത്ര വില കൽപ്പിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സൈക്കിൾ റാലി ദേശീയ പത്രമാധ്യമങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു ഇത് ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചലനം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ചലനമൊന്നും കേരളത്തിൽ മാത്രം ഇട്ടാവട്ടത്ത് മാത്രം കിടന്ന് വലിയ ഷോ കാണിക്കുന്ന ദേശീയ പാർട്ടിയായ സി പി എമ്മിന് അറിയാമോ എന്തോ ഏതായാലും സൈക്കിൾ യാത്ര ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ പറയുന്ന പിണറായിയുടെ ഭക്തരുടെ കൃത്യമായ ട്രോളുകൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ മതിയാകും അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു രാഷ്ട്രീയപരമായ നേട്ടം തന്നെയാണ് കോൺഗ്രസ് ഇതിൽ നിന്നും കൊയ്തെടുത്തത് വിജയരാഘവൻ്റെ രോദനം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ആ രോദനത്തിനൊക്കെ കാരണം എന്താണെന്നും എല്ലാവർക്കും അറിയാം ഒരു ട്രോൾ ഇറങ്ങിയത് ശ്രദ്ധേയമായിരുന്നു കോടിയേരിയുടെ ഇളയ മകൻ ജയിൽ മോചിതനാകുന്ന സാഹചര്യത്തിൽ മൂത്ത മകൻ്റെ കാര്യം കൂടി അറിഞ്ഞിട്ട് പോരെ സെലിബ്രേഷൻ തുടങ്ങാൻ എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ആഘോഷിക്കാനാണ് കോടിയേരി പ്ലാൻ ചെയ്തിരിക്കുന്നത് ശിഷ്ടകാലം മക്കളോടൊപ്പം ഒത്തൊരുമിച്ച് ജീവിക്കണമെന്ന ആ മനുഷ്യന് എന്തായാലും ആഗ്രഹം കാണാതിരിക്കുമോ കോടിയേരിയുടെ മക്കളുടെ അവസ്ഥ ഇത്ര ഗതികേടിലാകാൻ കാരണമെന്താണെന്ന് പലരും ചോദിച്ചാൽ ജന്മദോഷം എന്ന് തന്നെ പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഈശ്വരവിശ്വാസിയല്ല എന്ന് തന്നെ വീമ്പു പറഞ്ഞ കോടിയേരിക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾ ഏതായാലും ഈശ്വരവിശ്വാസിയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഏതായാലും കോടിയേരിയുടെ മക്കൾ കൃത്യമായി തിരിച്ച് നാട്ടിലേക്ക് വന്നതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി വീണ്ടും കോടിയേരി പാർട്ടിയുടെ അമരത്ത് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് പിണറായിയുടെ കൂടി കനിവ് വേണം കേട്ടോ